ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ثم أما بعد، سهودر مارد سهودر غلي نمد دينينا يولا إدبادو غليلم جيويدا فرماتا غليلم سردي كوار ഒരു വിഷയം സംസാരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ ആ വിഷയത്തിൽ ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മളോട് ഈ വേദി സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറു ദീനികും അൽ വറഉ എന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഹാകിം അവിടുത്തെ മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണിത്. ഖൈറു ദീനികും അൽ വറഉ എന്ന് പറയുമ്പോൾ വറാവിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ സ്ഥാനവുമാണ് ആ പ്രയോഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ദീനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തമമായത് വറ എന്ന് പറയുമ്പോൾ എന്താണ് ഈ വറ? അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട ഒരു ഉപദേശത്തിൽ കുൻ വരിഅൻ തകുൻ അഅബദന്നാസ് എന്ന് പറയുന്നുണ്ട്. കുൻ വരിഅൻ, താങ്കൾ വറവുള്ളവനാവുക എങ്കിൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തുള്ള ഇബാദത്തിൽ നിഷ്ഠയുള്ള യഥാവിധം ഇബാദത്ത് എടുക്കുന്ന ആളായി താങ്കൾക്ക് മാറാനാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടെ ഇത്തഖിൽ മഹാരിൻ തകുൻ അഅബദന്നാസ് എന്ന നിവേദനമുണ്ട്. ഇമാം തുർമുദിയുടെ നിവേദനമാണ് ഞാൻ പറഞ്ഞത്. കുൻ വരിയാൻ എന്നുള്ളത് തഖിൽ മഹാരിം എന്നുണ്ട്, ഹറാമുകളെ സൂക്ഷിച്ചോ തകുൻ അഅബദന്നാസ് എന്നും പ്രയോഗമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല നിലയ്ക്ക് ഇബാദത്തെടുത്ത് കഴിയാൻ ഒരാൾ വരിയാകണം, വറവുള്ളവനാകണം എന്ന് പറയുമ്പോൾ ഈ തിരുമൊഴികൾ, സമാനമായിട്ടുള്ളതായ തിരുമൊഴികൾ അറിയിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ചില സൂക്ഷ്മതകൾ, പ്രത്യേകിച്ച് നമ്മളുടെ അന്നപാനീയങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ നമ്മുടെ ജീവിത ചെലവുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമ്പാദ്യവുമായൊക്കെ ബന്ധപ്പെട്ടുള്ളതായ ഒരു സൂക്ഷ്മതയാണ് വറ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മാലിക്കി മദ്ഹബിലെ ഫഖീഹായ പണ്ഡിതനായ അൽ ഖറാഫി അദ്ദേഹത്തിന് അൽ ഫുറൂഖ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അൽ വറ എന്ന് പറഞ്ഞാൽ അൽ ഹദറു തർക്കു മാല ബഅസ ബിഹി ഹദറം മിമ്മാ ബിഹിൽ ബഅസ് എന്ന്. ബഅസുള്ള ഒരു സംഗതി അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബഅസില്ലാത്ത ഒന്നിനെ ഒഴിവാക്കലാണ് വറ എന്നാണ്. എന്താ പറഞ്ഞത്? ബസ് എന്ന് പറഞ്ഞാൽ കുഴപ്പം, കുറ്റം, കുഴപ്പമില്ലാത്ത, കുറ്റമില്ലാത്ത ഒരു സംഗതിയെ സൂക്ഷിച്ചുകൊണ്ട്, കരുതിക്കൊണ്ട്, കുഴപ്പമില്ലാത്ത, കുറ്റമില്ലാത്ത ഒരു സംഗതിയെ ഉപേക്ഷിക്കലാണ്, വിഗണിക്കലാണ് വറ. ഒരു സംഗതി ചെയ്താൽ നമുക്കൊരു കുറ്റമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കുഴപ്പം വരും എന്ന് ഭയന്നിട്ട് ഈ കുഴപ്പം ഇല്ലാത്ത സംഗതിയെ തന്നെ ഒരാൾ കരുതുകയാണെങ്കിൽ, സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് വറ എന്ന് പറയാം. ആ സ്വഭാവത്തിന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇപ്പം അൽ ജുർജാനി അദ്ദേഹത്തിൻ്റെ താരീഫാത്ത് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞത്, ഇജ്തിനാബു ശുബഹാത്ത് ഖൗഫ മിനൽ വുഖൂ ഫിൽ മുഹറമാത്ത് എന്നാണ്. ഇജ്തിനാബു ശുബഹാത്ത്, സംശയമുള്ളതിനെ ഒഴിവാക്കുക. എന്തിന്? ഖൗഫ മിനൽ വുഖൂ ഫിൽ മുഹറമാത്ത്, ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ച്, ഞാൻ ഹറാമിൽ ചെന്ന് ചാടുമോ എന്ന് പേടിച്ചിട്ട് സംശയാസ്പദമായതിനെ തന്നെ നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിനാണ് വറവ് എന്ന് പറയുക. ഈ ഒരു സ്വഭാവം, ഹറാമിൽ ചെന്ന് പതിക്കുമോ എന്ന് പേടിച്ച് നമ്മൾ അകലം സൂക്ഷിക്കുക, നമ്മളെ കരുതുക എന്നുള്ളതാണ് ഈ വറവ് എന്ന് പറയുന്നത്. ആ സ്വഭാവം നിസ്ലാസ്ലം തങ്ങൾ അതാണ് പറയുന്നത്, ഖൈറു ദീനിക്കും അൽ വറ, നിങ്ങളുടെ ദീനി നിഷ്ഠയിൽ ഏറ്റവും ശ്രേഷ്ഠം ഈ വറാണ് എന്നത്. കുൻ വരിയാൻ, നീ വരിയാകി എന്ന് അബൂ ഹുറൈറയോട് വസീയത്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്വഭാവം പേരാണ്. സംശയാസ്പദം ആയതന്നെ വേണ്ട, കാരണം ഹറാമുക്ക് പോയി വീണാലോ, കുഴപ്പമൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. പക്ഷെ എന്നാലും കുഴപ്പമായതും കുറ്റമായതും അതിലേക്ക് അകപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഈ കുഴപ്പമില്ലാത്തതിനെ തന്നെ കരുതുക. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ. ഞാനിവിടെ
മുമ്പൊരു ക്ലാസ്സിൽ ഉണർത്തിയിട്ടുണ്ട്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹുവിൻ്റെ പെങ്ങള് ഉമ്മു അബ്ദില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം പാല് കൊടുത്തയച്ച സംഭവം. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്തയച്ചത് നോമ്പുറക്കാനാണ്. ആ നോമ്പിൻ്റെ പ്രത്യേകത അവർ തന്നെ പറയുന്നുണ്ട്, ഊലുൻ നഹർ ഇദ്ദത്തുൽ ഹർ, പകലും ലോങ്ങാണ്, കൊടിയ ചൂടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, നോമ്പ് ഉറക്കാൻ നേരത്ത് പാല് കൊടുത്തയച്ച്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കിട്ടിയപ്പോൾ ഒരാളെ പറഞ്ഞയച്ച്, ഷദ്ദാദ് ബിൻ ഔസിൻ്റെ പെങ്ങളുടെ അടുത്തേക്ക്, ഉമ്മു അബ്ദുള്ളയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ട് പറയാണ്, അന്നാ ലക്കി ഹദൽ ലബൻ, ഈ പാല് ഉടുതാണ്. അപ്പോൾ അവർ ആ ആളോട് പറഞ്ഞയച്ചു, മിൻ ഷാത്തിൻലി, എനിക്കുള്ള ഒരാടിൻ്റെ പാലാണ്. വിശ്വാസം മതങ്ങളോട് അത് ഉപയോഗിക്കാൻ പറയും. അപ്പോൾ അയാൾ വന്നിട്ട് അത് പറഞ്ഞ്, ഇങ്ങനെയാണ് അവർ പറയുന്നത്, ഉമ്മു അബ്ദുള്ള പറയുന്നത് ഇതാണ് പാല്. അപ്പോൾ വിശ്വാസം മതങ്ങൾ വീണ്ടും ഇദ്ദേഹത്തെ പറഞ്ഞയക്കാണ്, ഈ റസൂലിനെ പറഞ്ഞയക്കാണ്, ദൂതനെ പറഞ്ഞയക്കാണ് ഉമ്മു അബ്ദുള്ളയുടെ അടുക്കലേക്ക്, അന്നാലക്കി ഹാദിഹിഷ, ഈ ആട് ഉടുന്ന അങ്ങക്ക്, ആട് ഉടുന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ഉമ്മു അബ്ദുള്ള പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയൂ, ഇഷ്ടറൈതുഹ, ഞാൻ വാങ്ങിച്ച ആടാണ്. പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പാലുകൊണ്ട് നോമ്പറന്നത്. ഉമ്മു അബ്ദുള്ള പിറ്റേ ദിവസം റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിനോട് ഉമ്മു അബ്ദുള്ള നേരിട്ടല്ല ഇത് പ്രതികരിക്കണം. പിന്നെ ഒരു റസൂലുണ്ട് ഇടയിൽ, റസൂൽ ഇന്നലെ ഞങ്ങൾക്ക് പാല് കൊടുത്തയച്ച്, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം തൂലുൻ നഹാറും ഷിദ്ദത്തുൽ ഹറും, പകൽ ലോങ്ങ്, കൊടിയ ചൂട്, അപ്പോൾ നിങ്ങൾക്ക് നോമ്പുമാണ്, അതുകൊണ്ടാണ് ഞാൻ പാല് കൊടുത്തത്. പക്ഷേ നിങ്ങൾ രണ്ട് തവണ റസൂലിനെ എൻ്റെ അടുക്കലേക്ക് വിട്ടിട്ട് അന്നാലക്കി ഹാദ ലബൻ, അന്നാലക്കി ഹാദ ഹദീഷ എന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചില്ലേ, അത് എന്ത്യെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നബിമാർ ഉമിർന അല്ലാന കുൽ ഇല്ലാ തയ്യിബ വ അന്നഅമല സാലിഹ, തയ്യിബായതേ തിന്നാവൂ എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബിമാർ തൽപ്രവൃത്തികൾ അനുഷ്ഠിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പുവരുത്താനാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു അബ്ദുള്ളയോട് പ്രതികരിക്കേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പ് തുറക്കുന്ന സമയം പാല് കിട്ടിയപ്പോൾ കാണിച്ച ആ ഒരു കരുതൽ, അതാണ് ഞാൻ പറഞ്ഞ വരവിനെ മനസ്സിലാക്കി തരാനുള്ള ചരിത്രം. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഒരിക്കൽ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി തംറത്തിൻ ഫി തരീഖ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ പോകുമ്പോൾ ഒരു കാര കിടക്കുന്നുണ്ട് വൈക്ക്. ഉടനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൗല അഖാഫു അന്നഹ മിന സദഖ ലഅകൽതുഹ, അത് സദഖയിൽപ്പെട്ട കാരക്കയാണ് എന്നത് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാനത് തിന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി അത്ര വിശപ്പായിരുന്നു, അതുകൊണ്ടാണ് അനസ് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ കണ്ട കാരക്കെടുത്തിൽ തിന്നില്ല, കാരണം അത് സദഖയിൽപ്പെട്ടതായിരിക്കും. കാരണം സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പാടില്ലല്ലോ. സമാനമായിട്ട് വേറെയും ഹദീസ് ഉണ്ട്, അബ്ദുള്ളാഹി ഇബ്നു അംറിൽ നിന്ന് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാഇമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ വജദ തംറതൻ തഹ്ത ജംബിഹി, റസൂലുള്ളാഹിൻ്റെ സൈഡിൽ ഒരു കാരക്ക എടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ അഖദഹാ ഫഅകല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കാരക്കെടുത്ത് തിന്നു. പക്ഷേ മലന്യനം തിൽക്കല്ലയിലാണ്, ആ രാത്രി റസൂൽ ഉറങ്ങിയില്ല, ആ കാരക്കെടുത്ത് നിന്നിട്ട് പിന്നെ ഉറക്കല്ല. കൂടെ കിടന്ന ഭാര്യ പറയാണ് നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരം പുലർന്നപ്പോൾ, യാ റസൂലല്ലാഹ് അരീഖത്തൽ ബാരിഹ, റസൂലെ രാത്രി മുഴുവൻ നിങ്ങൾ ഉറങ്ങാതെ കിടന്നല്ലോ, എന്തേ ഉറങ്ങാതിരുന്നത്, ഇന്നലെ രാത്രി നിങ്ങൾക്ക് തീരെ ഉറക്കം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി വജത്തു തഹ്ത ജംബി തംറതൻ ഫഅകൽതുഹ വകാന ഇന്ദന തംറതു മിനസ് സദഖ ഫഖശീതു അൻ തകൂന മിൻ, ഞാൻ ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ ഏടിലൊരു കാരക്ക കിടക്കുന്നത് കണ്ടു, ഞാനതെടുത്ത് തിന്നു. നമ്മളുടെ വീട്ടിൽ സദക്ക കാരക്കകൾ കുറേ ഉണ്ടായിരുന്നു, ഞാൻ തിന്നത് ആ കാരക്കയിൽ നിന്നുള്ളതാണോ എന്ന് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ടാണ് രാത്രി മുഴുവൻ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നത്. അരിഖുൽ ബാരിഹത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് പറയുകയുണ്ടായി എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കരുതൽ സൂക്ഷ്മത, ഈ ഒരു സ്വഭാവം, ഇത് ഈ കരുതലുണ്ടല്ലോ, അത് വെറും ഈ തിന്നണ വിഷയത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല, പ്രത്യുത നമ്മളുടെ സംസാരത്തിൻ്റെ വിഷയം നാക്ക്, അതേപോലെ തന്നെ നമ്മളുടെ നടത്തം നോട്ടം ഒക്കെയിലും നമുക്ക് എന്ത് വേണം, ഈ കരുതലും സൂക്ഷ്മതയും വേണം, വറഴ് വേണം, നമ്മളതിലൊക്കെ വരി ആയിരിക്കണം. ഖൈറു ദീനിക്കും അൽ വറഴ് എന്ന് പറഞ്ഞത് ഇതിലൊക്കെ പൊതുവിലാണ്, ഇതിലൊക്കെ പൊതുവിലാണ്.
കുൻ വരിയൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തി വരി ആകേണ്ടത് തൻ്റെ നോട്ടത്തിൽ, തൻ്റെ കൈകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ, കാലുകൊണ്ട് നടന്നു ചെല്ലുന്നതിൽ, താൻ ഭക്ഷിക്കുന്നതിൽ ഒക്കെ. എത്രമാത്രം പണ്ഡിതന്മാർ പറയാണ്ട് ഫത്വ പറയുന്ന വിഷയത്തിൽ വരെ ഒരാൾ വരി ആയിരിക്കണം. അയാൾക്ക് വറവ് വേണം, പുള്ളിച്ചാടാൻ പാടില്ല. മുഫ്തിയായിട്ട് തന്നെ അവരോധിച്ചിട്ട് എല്ലാത്തിനും ഫത്വ അറിയുന്ന ആ ഒരു സൂക്ഷ്മതയില്ലായ്മ അതൊരിക്കലും പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം സമ്പാദ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഉണ്ണലും ഉടുക്കലും ഒക്കെ ആയിട്ടുള്ള ജീവിത ചെലവുകളുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ സംസാരം അതിലേക്ക് ചുരുക്കുകയാണ്. നമ്മുടെ പൂർവികർ ഈ ഒരു വരിയിൽ, ഇപ്പം ഞാൻ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ചരിത്രം ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, കാനലി അബൂബക്കറിന് ഗുലാമുൻ യുഖ്രിജു അൽ ഖറാജ് വകാന അബൂബക്കറിൻ യഅ്കുലു മിൻ ഖറാജിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു ഗുലാം ഉണ്ടായിരുന്നു, ഒരു വൃത്യൻ. യുഖ്രിജുൽ ഖറാജ് എന്ന് പറഞ്ഞെങ്കിൽ ഈ വൃത്യൻ ജോലിക്ക് പോവും, സമ്പാദിക്കും. ആ സമ്പാദ്യത്തിൽ നിന്ന് അബൂബക്കർ അള്ളാഹുവിന് നൽകിയിട്ടുണ്ടെങ്കിൽ കാനി യഅ്കുലു മിൻ ഖറാജിഹി, അയാളുടെ സമ്പാദ്യത്തിന് അബൂബക്കർ അള്ളാഹുവിന് ഭക്ഷിക്കാറുണ്ട്. തൻ്റെ വൃത്യനാണ്, അടിമയാണ് എന്ന് വിചാരിച്ചിട്ട് അയാളെ വിഗണിക്കുന്ന അവസ്ഥയായിരുന്നില്ല അബൂബക്കർ അള്ളാഹുവിന്. അബൂബക്കർ റളിയല്ലാഹുവിന് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് തിന്നാറുണ്ട് എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് ഫാതാ യൗമം ബിഷൈഇൻ ഫഅകല മിൻഹു അബൂബക്കർ, ഒരു ദിവസം ഈ ഗുലാം എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അബൂബക്കർ അള്ളാഹുവിന് അത് ഭക്ഷിച്ചു. അബൂബക്കർ അള്ളാഹുവിന് അത് തിന്നപ്പോഴാണ് ഈ ഗുലാം പറയുന്നത് അതെതിരി മഹാദ, നിങ്ങൾക്കറിയോ ഇതെന്താന്ന്. അപ്പോൾ അബൂബക്കർ അള്ളാഹു ചോദിച്ചു മാഹു എന്താ. അപ്പോൾ ഈ ഗുലാം പറയാണ് ഇന്നി തക്കഹൻതുലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ വകുന്തു ലാ ഉഹ്സിനുൽ കിഹാന ഇല്ല അനനി ഖദഅതുഹു ഫലഖിയനി ഫഅതാനി ദാലിക ഫഹദ അല്ലദി അക്കൽത മിൻ. എന്താ ഈ തിന്നത്, എന്താ ഈ തിന്നത്, അതിനെക്കുറിച്ച് പറയാണ്. ഞാൻ ജാഹിലിയത്തിൽ, ഇപ്പം അയാൾ ഇസ്ലാം സ്വീകരിച്ച ആളാണ് കേട്ടോ, പക്ഷേ അയാളുടെ ജാഹിലിയത്തിൽ ഇസ്ലാമിന് മുമ്പ് തക്കഹൻതുലി ഇൻസാനിൻ, ഒരാൾക്ക് ജോലിസ്യ പണി ചെയ്തു കൊടുത്തു. ജാഹിലിയത്തിൽ ജോലിസ്യം സർവ്വസാധാരണമായിരുന്നു, ജോലിസ്യ പ്രവൃത്തികളായിരുന്നു പലരുടെയും ജോലിയും സമ്പാദ്യവും. ഇസ്ലാമിൽ നിശിദ്ധമായ സമ്പത്തിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൽവാനുൽ കാഹിൻ, ജോത്സ്യൻ്റെ കൂലി, ജോത്സ്യൻ്റെ വേതനത്തെ നിശിദ്ധമാക്കിയത് കാണാം. കാരണം എന്താ, ജാഹിലിയത്തിൽ ജോത്സ്യ പണി ചെയ്തിട്ട് എന്ത് ചെയ്യും, ജോത്സ്യന്മാർ സമ്പാദിക്കും. ഇപ്പോഴും ജോത്സ്യന്മാരുണ്ട്, അവർക്ക് സമ്പാദ്യമുണ്ട്. ഒരു വേള ജോത്സ്യനായിരിക്കും ഏറ്റവും വലിയ സമ്പാദ്യം ഇപ്പോഴത്തെ പല വിഷയങ്ങളിലും. പക്ഷേ ഇസ്ലാമിൽ ലൈസ മിന്ന മൻ തകഹന ഔ തുഖീന ലഹു എന്നാണ്. ജോത്സ്യ പണി ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, ആർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത അവന് നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ അത കാഹിനൻ, ജോത്സ്യൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. മൻ അത കാഹിനൻ അവറാഫൻ സുമസഅലഹു ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോത്സ്യം ഇസ്ലാമിൽ നിഷിദ്ധാണ്. ജോത്സ്യ പണിയും പാടില്ല, ജോത്സ്യനെ സമീപിക്കാനും പാടില്ല, ജോത്സ്യം പറയുന്നത് കേൾക്കാനും പാടില്ല, സത്യപ്പെടുത്താനൊന്നും പാടുള്ളതല്ല. ഇത് ഇസ്ലാമിൽ ഏറെ നിഷിദ്ധാണ്, അടുത്തതാണ്. പക്ഷെ ജാഹിലിയത്തിൽ അവരുടെ സ്ഥിരമായിരുന്നു ഈ ജോത്സ്യം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് അബൂബക്കർ അള്ളാഹുവിൻ്റെ ഗുലാം കുന്തു തക്കഹൻതുലി ഇൻസാനി ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ ഞാനൊരാൾക്ക് ജോത്സ്യം ചെയ്തു കൊടുത്തു. വകുന്തു ലാ ഉഹ്സിനുൽ കിഹാന, പക്ഷേ ജോത്സ്യം ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് ഈ പരിപാടി അറിയില്ല, ജോത്സ്യം എനിക്കറിയില്ല, വശമല്ല. അതുകൊണ്ട് തന്നെ ഇല്ലാനി ഹദഅതുഹു, ജോത്സ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പറ്റിക്കുകയാണ് ചെയ്തത്, ഞാൻ അയാളെ ചതിച്ചു. അറബിയിൽ പറയും അഹഷ്ഫുൻ വസൂ കീലാണ്, സാധനവും മോശം പിന്നെ തൂക്കം കുറവ്, മോശം സാധനവും മോശം തൂക്കം മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, അതേപോലെയാണ് തൊഴിലോ ജോത്സ്യം പിന്നെ അതിൽ പറ്റിക്കലും. അതാണ് ഇയാൾ പറയുന്നത് ഇല്ലാനി ഹദഅതുഹു ഫലഖിയനി ഫഅതാനി ഹദാലിക്, അന്ന് ഞാൻ ജോത്സ്യപ്പണി ചെയ്ത് പറ്റിച്ച ആ മനുഷ്യനുണ്ടല്ലോ പിന്നെ ഇപ്പം എന്നെ കണ്ടുമുട്ടി. ഇപ്പം അന്ന് ഞാൻ മുസ്ലിമല്ല, പക്ഷേ ഇന്ന് ഞാൻ മുസ്ലിമാണ്. പക്ഷെ അയാൾ അന്നത്തെ ആ പൈസ ഉണ്ടല്ലോ, അന്ന് തരാൻ പൈസ ഉണ്ടായില്ല മുമ്പേക്ക്, ആ പൈസ എപ്പോഴാണ് തന്നത്, ഇസ്ലാമായപ്പോൾ ജോത്സ്യപ്പണി ചെയ്ത് പറ്റിച്ച ആ കാശ് ഇപ്പോഴാണ് വീട്ടിയത്, അത് ഞാൻ വാങ്ങി. ഫഹദ് അല്ലദി അക്കൽത്തമിൻ, അബൂബക്കർ അള്ളാഹുവിനോട് പറയുന്നത് അതാണ് ഇപ്പം നിങ്ങൾ തിന്നത് എന്ന് പറയുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ് ഫഖാ അബൂബക്കറിൻ കുല്ലമാ ഫിൽ ബത്തൻ എന്നാണ്. അത് കേട്ടതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വയറ്റിലുള്ളത് മുഴുവൻ ഛർദ്ദിക്കുകയെന്നാണ്, ഒട്ടും ശേഷിക്കാതെ എല്ലാം അവിടെ വെച്ച് ഛർദ്ദിച്ച് ഒഴിവാക്കിയെന്നാണ്. ചില ചരിത്രങ്ങളിൽ വിരൽ തിരുകി ഛർദ്ദിച്ച് പുറത്തിട്ടതിനെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കാം. അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബിഹി,
ഇതുപോലത്തെ പ്രയോഗങ്ങളൊക്കെ അതിനോട് അനുബന്ധം പറഞ്ഞതും നമ്മൾ വായിക്കും. നിഷിദ്ധമായ സമ്പാദ്യത്തിൽ വളർന്ന മാംസത്തിന് നരകമാണ് ഏറ്റവും അർഹമായത് എന്ന നിലയിലൊക്കെ പ്രതികരിച്ചത് വായിക്കും. അത്തരം ശരീരം അതിന് സ്വർഗപ്രവേശനമില്ല എന്നറിയ രീതിയിൽ വന്നത് വായിക്കും. ഏതായാലും ഞാൻ ഇവിടെ നോക്കൂ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും അദ്ദേഹം സമ്പാദിച്ചതല്ല ഈ സമ്പാദ്യം, നിഷിദ്ധമായി അദ്ദേഹം കൊണ്ടതല്ല, അദ്ദേഹം ആരെയും പറ്റിച്ചതുമല്ല. പിന്നെയോ മറ്റൊരാളുടേത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നാണ് ഭക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇത് നിഷിദ്ധാണ് എന്നുള്ളത്. പക്ഷേ അബൂബക്കർ അള്ളാഹുവിൻ്റെ ആ ഒരു വറ അബൂബക്കർ അള്ളാഹുവിന് വരിയായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രം. അതേപോലെ ഞാനിവിടെ ഇതിനു മുമ്പ് അബൂ സയ്യിദ് അൽ ഖുദ്രി അബൂബക്കർ അള്ളാഹുവിനെ ഛർദ്ദിച്ചതിനെ കുറിച്ച് പറഞ്ഞൊരു ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഫറായിത്തു അബൂബക്കറിൻ മുതബറിയൻ മുസ്തംബിലൻ മുതഖയ്യനെ എന്ന് പറയില്ലേ. അബൂ സയ്യിദ് റളിയല്ലാഹുവിനും അബൂബക്കറിനെ കണ്ടത് പറയാണ് മുതബറിയൻ മുസ്തംബിലൻ, കുനിഞ്ഞു നിന്ന് ഛർദ്ദിക്കണം ഒഴിവാക്കുകയാണ്, മുതഖയ്യൻ ഛർദ്ദിച്ച് ഒഴിവാക്കുകയാണ്. എപ്പോഴാണ് അബൂ സയ്യിദ് അത് പറയണത്? ഇതേപോലെ ഒരാളുടെ പറ്റിക്കലിന് അബൂബക്കർ അള്ളാഹുവിന് വിധേയമായൊരു വിഷയമാണ്. അബൂ സയ്യിദ് അൽ ഖുദ്രി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളൊരു യാത്രയിൽ, അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്തു, റുഫഖാക്ക് ആക്കി തിരിച്ചു, ഓരോരുത്തരുടെ നേതൃത്വത്തിൽ ഓരോ സംഘമാക്കി തിരിച്ചു. അബൂ സയ്യിദ് പറയാണ് ഞാൻ അബൂബക്കർ അള്ളാഹുവിൻ്റെ കൂടെയുള്ള സംഘത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ആറാബിയുടെ വീട്ടിൽ ആ യാത്രയിൽ താമസിക്കാൻ ഇറങ്ങി. അപ്പോൾ ആറാബി ആ വീട്ടിലൊരു ഗർഭിണിയെ കാണുകയാണ്, ആ വീട്ടിലെ സ്ത്രീകളുടെ ഒരു ഗർഭിണിയുണ്ട്. ഈ ആറാബി ഉടനെ ആ സ്ത്രീയോട് പറയാണ് ആ യസുറുക്കിയാൻ തെലിതി ഗുലാമൻ, നിങ്ങൾക്ക് ആൺകുട്ടിനെ പ്രസവിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇയാൾ പറയാണ്, ഈ ആറാബി പറയാണ് ഇനാത്തൈത്തീനി ഷാത്തൻ തെലിദീന ഗുലാമൻ, ഒരാടിനെ തരികയാണെങ്കിൽ, എനിക്കൊരാടിനെ തരികയാണെങ്കിൽ നിങ്ങൾ പ്രസവിക്കണ ആൺകുട്ടിയായിരിക്കും. അങ്ങനെ ഹദീസിൽ പറയുന്നുണ്ട് ഫസജാല അസാജി എന്നാണ്, ഇയാൾ എന്തൊക്കെയോ പ്രാസവിപ്പിച്ച് പറയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചിട്ട് ആടിനെ വാങ്ങിയതാണ് ഈ ആറാബി. ആ ആടിനെ അറുത്തിട്ടാണ് ഇവർക്ക് ഈ റുഫഖായൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെയുള്ള അവർക്കൊക്കെ പാടെ ഭക്ഷണം ഉണ്ടാക്കിയത്. ആര്? ഈ ആറാബി. അത് തിന്നാനിരുന്ന് ഇവരെല്ലാവരും അബൂബക്കർ അള്ളാഹുവിനും അത് ഭക്ഷിച്ച്. അപ്പോൾ ഈ ആറാബി പറയാണ് ഇവരെല്ലാവരും ഭക്ഷിക്കണുണ്ടപ്പോൾ ആ തദ്രൂൻ മാ ഖിസ്സത്തു ഹാദിഹിഷ, ഈ ആടിൻ്റെ കഥ അറിയോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. തിന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് ഈ ആടിൻ്റെ കഥ അറിയോ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഈ കഥ, ഈ പെണ്ണിനെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വാങ്ങിയ ആടാണ്. അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ അള്ളാഹുവിനെ എഴുന്നേറ്റതിന് ശേഷം മാറി നിന്നിട്ട് ഫറായിത്തു അബൂബക്കറിൻ മുതബറിയൻ മുസ്തംബിലൻ മുതഖയ്യൻ, കുനിഞ്ഞു നിന്ന് വായിട്ടുള്ളത് മുഴുവൻ അബൂബക്കർ അള്ളാഹു തആലനു ഛർദ്ദിക്കേണ്ടായി എന്നുള്ളതാണ് ഞാൻ ഈ ആമുഖമൊക്കെ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ ചില വിഷയങ്ങൾ പറഞ്ഞത്, അതേപോലെ സിദ്ദീഖുൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ടുള്ളതായി ഈ വിഷയം പറഞ്ഞത്. ഖൈറു ദീനിക്കും അൽ വറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പുൻ വരി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് ചെയ്തു. ഇതൊക്കെ നമ്മളോട് തേടുന്നത് എന്താണ് അത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്. നമുക്കുണ്ടാകേണ്ട കരുതൽ ഇജ്തിനാബു ശുബഹാത്ത് ഖൗഫ മിനൽ വുഖൂഇ ഫിൽ മുഹറമാത്ത്, ഹറാമിൽ പെടുമോ എന്ന് പേടിച്ച് സംശയാസ്പദമായതിനെ തന്നെ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. സംശയാസ്പദമായതിനെ തന്നെ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടത്, എങ്ങനെയാണ് ആ വിട്ടു നിൽക്കൽ എന്നുള്ളതിൻ്റെ വിഷയം. അപ്പോൾ ഹറാം എന്ന് നിസ്സംശയം വിധിക്കപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ആളാവുക, അതെങ്ങനെയാണ് ഒരു വിശ്വാസി തിന്നുക, ഉടുക്കുക, കുടിക്കുക, അതിൽ കൊള്ളക്കൊടുപ്പ് നടത്തുക, അതാണ് നമ്മുടെ വിഷയം. ചില വിഷയങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ഈ നിഷിദ്ധങ്ങളുടെ വിഷയത്തിലുള്ള നിസ്സംഗത, എങ്ങനെയും കൊള്ളാനുള്ള വ്യഗ്രത, അത് ഹലാലാണ് ഹറാമാണ് എന്നുള്ള ഒരു കരുതൽ സൂക്ഷ്മതയില്ലാത്ത ഇടപഴക്കങ്ങൾ ഏറെ സങ്കടകരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിഷിദ്ധം എന്ന് വിധിക്കപ്പെട്ട നിസ്തർക്കം സ്ഥിരപ്പെട്ട വിഷയങ്ങളുള്ളതായ ആളുകളുടെ ഈ ഒരു ലാഘവത്വം അതേറെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ സംസാര വിഷയത്തിൽ പ്രധാനമായി ഊന്നേണ്ട പലിശ. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ എത്ര അപകടകരമാണ്, അത് എത്ര ഹീനമാണ് എന്നുള്ളത് പഠിപ്പിച്ചതെങ്ങനെ? പലിശയെ ചില ഉപമകൾ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ചില താരതമ്യങ്ങൾ നടത്തിയിട്ടാണ്, സാധർമ്യം നടത്തിയിട്ടാണ്. ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അബൂദാവൂദും ഹാക്കിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസ്, അബൂദാവൂദിന് തയാലിസി, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്, അതിൽ അറിബ ഇസ്നാനി വ സബ്ഊന ബാബ ഐസറുഹാ മിസ്ലാ യൻകിഹ റജുലു ഉമ്മഹു എന്നാണ്.
وأربى الربا استطالة الرجل في عرض أخيه بغير حق أو كما قال صلى الله عليه وسلم عنده الربا 72 بابا فليس هذا പല വകുപ്പുകളാണ്, 72 വകുപ്പുകൾ, ചില റിവായത്തുകളിൽ 73 എന്ന്, ചില നിവേദനങ്ങളിൽ ഇസ്നാനി വസബൂന ഹൂബൻ എന്നാണ്. പലിശ അത് ഒരു തെറ്റല്ല, പിന്നെയോ 72 തെറ്റുകളാണെന്ന്, ഒരു കുറ്റമല്ല 72 കുറ്റങ്ങൾ എന്നാണ് പലിശയെക്കുറിച്ച് പറഞ്ഞത്. ഹൂബൻ എന്നും ബാബൻ എന്നൊക്കെ ഹദീസിൽ പ്രയോഗമുണ്ട്. ഈ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല വകുപ്പുകളാണ്. ഈ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുമ്പോൾ പലിശ വരും. അതേപോലെ തന്നെ നമ്മളൊരാൾക്ക് കടം കൊടുത്തു, ആ കടം കൊടുത്തതിൻ്റെ ബേസിൽ നമ്മൾ അയാളോട് നിന്ന് വല്ല ആനുകൂല്യം പറ്റുകയാണെങ്കിൽ ആ ആനുകൂല്യം പലിശയാണ്. കുല്ലു ഖറദിൻ ജറ നഫൻ ഫഹുവ റീബൻ, എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, കടം കൊടുത്ത്, എന്നിട്ട് അയാൾ പറയാണ് ഈ കടം കൊടുത്ത ബേസിൽ പറയാണ് നിൻ്റെ വീട്ടിലെ പണിയുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്തു തരണം കേട്ടോ, അല്ലെങ്കിൽ പറയാണ് എൻ്റെ കുട്ടികളൊന്ന് സ്കൂളിൽ കൊണ്ടുപോയി വിടണം കേട്ടോ, ഈ കടം കൊടുത്തതിൻ്റെ പേരിൽ ഈ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടതും വീട്ടിലെ പണിയെടുക്കണമൊക്കെ പലിശയാണ്, റീബയാണ്. കടം കൊടുത്തു എന്നതിൻ്റെ പേരിൽ കൊള്ളുന്നതായ ഉപകാരങ്ങളൊക്കെയും പലിശയാണ്. അതാണ് ഇസ്നാനി വസബൂന ബാബൻ, ഇസ്നാനി വസബൂന ഹൂബൻ എന്നൊക്കെ ഹദീസിൽ പറയാൻ കാരണം. ഐസറുഹ എന്ന് പറഞ്ഞു, അതിലേറ്റവും നിസ്സാരമായ ബാബും ഹൂബും അതെന്താ, അത് മിസ്ല യങ്കിഹ റജുലു ഉമ്മഹു എന്നാണ്. വ്യഭിചാരത്തോടാണ് അതിനെ നിസ്ലാസ്ലമാ തങ്ങൾ താരതമ്യം ചെയ്തത്. വ്യഭിചാരത്തോട്, വ്യഭിചാരം എത്ര ഹീനായിട്ടാണ് നമ്മൾ വിധിക്കപ്പെടുന്നത്. ഈ ഒരു താരതമ്യത്തിൽ വ്യഭിചാരത്തെക്കാൾ എത്ര കടുത്തതാണ് പലിശ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതങ്ങനെ മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു താരതമ്യം ഉണർത്തിയത്. പിന്നെ അർബ റീബ, ഏറ്റവും കൊടിയ പലിശ, ഇസ്തിതാലത്തു റജുൽ ഫീ ഇർദി അഖീഹി ബിഗൈരി ഹഖിൻ എന്ന് പറഞ്ഞു. പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏറെ വാങ്ങുന്ന പരിപാടിയാണല്ലോ, ഏറെ വാങ്ങുന്ന പരിപാടിയാണ്. സഹോദരൻ്റെ അഭിമാനത്തിൽ, അഭിമാനത്തിൽ നാക്ക് നീട്ടുക, നാട്ടിൽ നീട്ടുക എന്നുള്ളതും ഒരേറെയാണ്. അതാണ് ഏറ്റവും വലിയ പലിശ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്യരുടെ അഭിമാനം പിച്ചിട്ടുള്ള സംസാരം, അന്യരുടെ അഭിമാനത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള സംസാരം, അത് കൊടിയ പലിശയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ ഹദീസിൽ ഉണർത്തുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ, എൻ്റെ വിഷയം ഷാമിൽ മുസ്ലിമീങ്ങൾ അവിടെ യുദ്ധസൈന്യങ്ങളായിട്ട് മുന്നേറുന്ന ആ സമയത്ത്, ഷാമിൽ അന്നത്തെ ഗവർണർ മുആവിയാണ്, മുആവിയ റളിയല്ലാഹു തആലാൻഹു, മുസ്ലിം സൈന്യത്തിൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആലാൻഹു ഉണ്ട്. അപ്പോൾ യുദ്ധാർജിത സ്വത്ത് വന്നപ്പോൾ കുറേ സ്വർണങ്ങളുടെയും വെള്ളികളുടെയും കഷ്ണങ്ങൾ യുദ്ധാർജിത സ്വത്തായിട്ട് കിട്ടി. നമുക്കറിയാം സ്വർണം, വെള്ളി, ദിർഹമുകളും ദീനാറുകളായിട്ട് കറൻസികളുണ്ട്. സ്വർണ്ണ നാണയങ്ങളാണ് ദീനാറുകൾ, വെള്ളി നാണയങ്ങളാണ് ദിർഹമുകൾ. ഐനു ദഹബ് എന്ന് പറയും, ഐനുഹ വതിബറുഹ എന്ന് പറയും. തിബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാണയമാക്കാത്ത, പിന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെ കട്ടികൾക്കാണ് തിബർ എന്ന് പറയുക. നാണയമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഐൻ എന്ന് പറയും. ദീനാറുകളും ദിർഹമുകളും ഉണ്ട്, അതേപോലെ തന്നെ ഈ തിബറുകളും ഉണ്ട്. ഇതിൻ്റെ സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും കഷ്ണങ്ങൾ, കട്ടികളുണ്ട്. ഇതൊക്കെ യുദ്ധാർജിത സ്വത്തായിട്ട് കിട്ടിയപ്പോൾ അവിടെ ഷാമിലെ ആളുകൾ എന്ത് ചെയ്തു, അവർ ഈ തിബർ കൊടുത്തിട്ട് ദീനാറും ദിർഹമും പകരം വാങ്ങും. സ്വർണത്തിൻ്റെ കട്ടി കൊടുക്കും, കഷ്ണം കൊടുക്കും, അതേപോലെ വെള്ളിൻ്റെ കഷ്ണം കൊടുക്കും, കട്ടി കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന് പകരം ദീനാറും ദിർഹമും വാങ്ങും. കാരണം എന്താ, ദീനാറും ദിർഹമും കൊണ്ടാണ് എന്ത് ചെയ്യും, അതാണല്ലോ പിന്നെ കറൻസി ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് വാങ്ങും. അപ്പോൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല ഇത് കാണുമ്പോൾ അദ്ദേഹം ആളുകളോട് പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നക്കും കുലൂന റീബ, ജനങ്ങളെ നിങ്ങൾ തിന്നുന്നത് പലിശയാണ് എന്ന് പറയാണ്, നിങ്ങൾ തിന്നുന്നത് പലിശയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദഹബു ബിദ്ദഹബി വസ്നൻ ബിവസ്നിൻ തിബറുഹ വഅയ്നുഹ വൽഫിദ്ദതു ബിൽഫിദ്ദതി വസ്നൻ ബിവസ്നിൻ അയ്നുഹ വതിബറുഹ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ തൂക്കം ഒത്തായിരിക്കണം. അത് ഇനി കറൻസികളാക്കിയതാകട്ടെ, അതല്ല കഷ്ണമായിട്ട് കിടക്കുന്ന സ്വർണ്ണമാകട്ടെ, അന്യോന്യം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ തൂക്കം ഒത്തിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതേപോലെ അതിൻ്റെ നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദഹബു ബിദ്ദഹബി വൽ ഫിദ്ദതു ബിൽ ഫിദ്ദതി വൽ ബുർറു ബിൽ ബുർരി വശ്ശഈറു ബിശ്ശഈരി വത്തംറു ബിത്തംറി വൽ മിൽഹു ബിൽ മിൽഹി സവാ അം ബി സവാ മിസ്ലൻ ബി മിസ്ൽ യദൻ ബി യദ്. അതുപോലെ ഹ അവ ഹ ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളുള്ളതൊക്കെ അദ്ദേഹം അവരുടെ ആളുകളെ കേൾപ്പിച്ചു എന്നാണ്. സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ, വെള്ളിയും വെള്ളിയും അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ, ഗോതമ്പും ഗോതമ്പും കൈമാറ്റം ചെയ്യുമ്പോൾ,
ബാർലിയും ബാർലിയും കൈമാറ്റം ചെയ്യുമ്പോൾ, കാരക്കയും കാരക്കയും കൈമാറ്റം ചെയ്യുമ്പോൾ, ഉപ്പും ഉപ്പും കൈമാറ്റം ചെയ്യുമ്പോൾ അത് തുല്യത്തിന് തുല്യമായിരിക്കണം, നൂലളവിലായിരിക്കണം, യദം ബിയദ് കയ്യോട് കൈയായിരിക്കണം, റൊക്കമായിരിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉബാദ ഇബ്നു സാമിത് റളിയല്ലാഹു തആല ആളുകളോട് പറഞ്ഞു കൊടുത്തു, ഹദീസ് പഠിപ്പിച്ചു. അതോടുകൂടി ആളുകളൊക്കെ എന്ത് ചെയ്തു, ഈ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തു. അവിടുത്തെ ഗവർണർ ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഇനി ഈ വിഷയം അറിയില്ലായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് റിബ ഇതിന് റിബൽ ഫദൽ എന്നാ പറയാ, റിബൽ ഫദൽ എന്ന് പറയാം. ഒരേ വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് തുല്യ അളവിൽ റൊക്കമായിരിക്കണം എന്നുള്ളത്, അത് തുല്യ അളവിലല്ല എങ്കിൽ റിബൽ ഫദൽ എന്ന് അതിന് പറയാം. അവധി വെച്ചിട്ടാവുമ്പോഴോ അതിന് റിബൻ നസീ എന്നാ പറയാം, റിബൻ നസീ. 100 riyal കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ 110 എന്ന നിലക്ക് തിരിച്ചു വാങ്ങുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഓതുബില്ല, റിബൻ നസീ എന്ന് പറയും. അപ്പോൾ അവധി വെച്ചിട്ടുള്ള ഈ ഒരു ഇടപാടാണ് പലിശ എന്നായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നത്. റിബൽ ഫദൽ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണ അല്ല. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇതൊക്കെ മടക്കി കൊടുത്തത്, എന്തിനാ മടക്കി കൊടുത്തത്, ഇത് റിബ അല്ലല്ലോ, പലിശ അല്ലല്ലോ. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ കുറിച്ച് ധാരണ അല്ല. അദ്ദേഹം പറഞ്ഞു, മാ ബാലു റിജാലിൻ യതഹദ്ദസൂന അൻ റസൂലില്ലാഹ് അഹദീസ്. ചില ആളുകൾക്ക് എന്ത് പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ഹദീസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് സാക്ഷികളായിട്ടുണ്ട്, ഞങ്ങളൊന്നും ഇത് കേട്ടിട്ടില്ലല്ലോ എന്ന അർത്ഥത്തിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ്. ഇത് ഉബാദ ബിൻ സാമിത് റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ ഉബാദ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇത് മുആവിയൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു മുആവിയ അദ്ദേഹത്തോട് അബൽ വലീദ് എന്ന് വിളിക്കുക, അബുൽ വലീദ് എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇങ്ങനെ വിൽക്കുന്നതിനെ കൈമാറ്റം ചെയ്യുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്, ഇത് രിബയാണ് എന്നുള്ളത് അറിയിച്ചു. എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആല പറഞ്ഞു ഉബാദയോട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് റിബൻ നസിയ നദ്റത്തായിട്ടുള്ള റിബ മാത്രമേ രിബയുള്ളൂ എന്നാണ്, അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ ഉബാദ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ റഅയി കൊണ്ട് അഭിപ്രായം കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഈ തിരുമൊഴിയെ ഹദീസിനെ എതിർക്കുകയോ, ലാ അസ്കുനു ബി അർദിൻ ലക ഫീഹ അലയ്യ ഇംറത്തുൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ മേൽ നേതൃത്വമുള്ള ഒരു നാട്ടിൽ ഞാൻ ഒരിക്കലും പാർക്കൂല എന്ന് പറഞ്ഞിട്ട് ഉബാദ റളിയല്ലാഹു തആല അവിടുന്ന് നേരെ മദീനത്ത് കൊണ്ടു, ഷാമിൽ നിന്ന് നേരെ മദീനത്ത് പോന്നു, ഞാൻ ഇവിടെ നിങ്ങളപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു പോന്നു. അങ്ങനെ ഉബാദ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന്, മദീനയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കാണാണ്, ഞാൻ അബുൽ വലീദ് മാ ഖദമക്, അബുൽ വലീദ് നിങ്ങൾ ഷാമിൽക്ക് പോയ ആളല്ലേ, എന്തിനാ നിങ്ങൾ മദീനത്ത് തന്നെ വന്നത്? അപ്പോൾ ഉബാദ റളിയല്ലാഹു തആല അൻഹു ഉമറിനോട് ഉണ്ടായ വിഷയമൊക്കെ പറഞ്ഞു, മുആവിയൻ്റെ നിലപാട് പറഞ്ഞ്, ആളുകൾ ചെയ്യുന്നത് പറഞ്ഞ്, അദ്ദേഹം പറഞ്ഞതൊക്കെ അവിടെ വിശദീകരിച്ചു കൊടുത്തു. ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉബാദയോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളെപ്പോലുള്ളവരും ഇല്ലാത്തൊരു നാട് നാശത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഷാമിലേക്ക് തന്നെ പോകണം. മുആവിയക്ക് എഴുതി, മുആവിയക്ക് എഴുതിയത് എന്താണ്, ഇനി അബുൽ വലീദിന് ഉബാദത്ത് ബിൻ സാമിത്തിന് നിങ്ങളുടെ നേതൃത്വമില്ല, നിങ്ങൾ മൂപ്പരെ ഭരിക്കണ്ട. പിന്നെ വൽ അംറു കമാ ഖാൽ, വൽ അംറു കമാ ഖാൽ, പലിശൻ്റെ വിഷയം അത് കമാ ഖാൽ, അതാണ് ദീൻ. അൽ അംറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീന് കമാ ഖാൽ, അത് ഉബാദ പറഞ്ഞതുപോലെയാണ്. റിബൽ ഫദൽ എന്ന് പറയുന്ന ഈ റിബ അത് പലിശയാണ്. ഒരിക്കലും ആളുകൾ സ്വർണം സ്വർണവുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, വെള്ളി വെള്ളിയുമായി കൈമാറ്റം ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ഇനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് നൂലളവിലായിരിക്കണം, കയ്യോട് കൈയായിരിക്കണം, റൊക്കമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അത് നടപ്പിലാക്കിയെന്നാണ്, ഷാമിൽ അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു സംഭവം ഉദ്ധരിച്ചത്, നോക്കൂ നിങ്ങൾ അബുൽ വലീദ് ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു തആല അൻഹു എത്ര ഗൗരവത്തിലാണ് ആളുകളെ ആ ഒരു വിഷയത്തിൽ ഉണർത്തിയത്. പറയുമ്പോൾ അവർ ഷാമിലാണ്, അവർ കൈമാറ്റം ചെയ്യുമ്പോൾ സ്വർണം കൊടുത്താണ് സ്വർണം വാങ്ങുന്നത്, അവർക്ക് കറൻസികളാണ് വേണ്ടത്, ദീനാറുകളും ദിർഹമുകളാണ് വേണ്ടത്, അത് അവരുടെ കയ്യിലില്ല. പക്ഷെ അവരുടെ അടുക്കൽ എന്തുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, പക്ഷെ അതിൻ്റെ തിബറാണുള്ളത്, അത് കൊടുത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് നൂലളവിലല്ല എന്നതിനാൽ രൊക്കമായിട്ടാണ്, അത് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, പക്ഷേ ഈ നൂലളവിൻ്റെ പ്രശ്നമുണ്ട്. വസ്ൻ അംബി വസ്ൻ, മിസ്ൽ അംബി മിസ്ൽ, സവാ അംബി സവാ എന്ന് ഹദീസിൽ വായിക്കുന്ന ആ പ്രശ്നം അവിടെ ഉണ്ട്, നൂലളവിലല്ല എങ്കിൽ, അതേപോലെ തന്നെ തൂക്കം ഒത്തില്ല എങ്കിൽ പലിശ വരിക എന്നുള്ളതുണ്ട്. ഉബാദ റളിയല്ലാഹു തആല അതിനെ
ആളുകളെ ചികിത്സിച്ചത്. വിയോജിപ്പ് മുആവിയ റളിയല്ലാഹു തആലനെ പറഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു തആലനോട് കർക്കശ നിലപാട് സ്വീകരിച്ച്, നിങ്ങൾ പാർക്കുന്ന നാട്ടിൽ, നിങ്ങൾക്ക് നേതൃത്വമുള്ള നാട്ടിൽ ഇനി ഞാൻ പാർക്കാനില്ല എന്ന് പറഞ്ഞു ഉബാദ അവിടെ നിന്ന് മദീനയിലേക്ക് പാഞ്ഞത്. പിന്നെ ഉമർ റളിയല്ലാഹു തആലനു മുആവിയ റളിയല്ലാഹുവിനെ തിരുത്തി വിഷയം അറിയിച്ചത്. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ? ഇത്തരത്തിലുള്ളതായ ഇടപാടുകൾ, പലിശ ഇടപാടുകൾ, അതെത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, ഫഅദലു ബിഹർബി മിനല്ലാഹി വറസൂലി. ഇടപാട് എന്ന് പറഞ്ഞെങ്കിൽ, പലിശ ഇടപാട് എന്ന് പറഞ്ഞെങ്കിൽ അതെന്താ? അത് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധ പ്രഖ്യാപനമാണ് എന്നാണ്. അള്ളാഹുവിനോടും റസൂലിനോടുള്ള യുദ്ധ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? ആ യുദ്ധത്തെക്കുറിച്ച് ആർക്കാ ആലോചിക്കാൻ പറ്റുക? അങ്ങനെ ആലോചിക്കുന്നവൻ്റെ നില എന്തായിരിക്കും? അള്ളാഹുവിനോട് ഒരു സംഘടന, അള്ളാഹുവിനോടൊരു പോരടിക്കൽ, ഒരാൾ ആലോചിച്ചാൽ അവൻ്റെ ഗതി എന്താ, അവസ്ഥ എന്താ? പിന്നല്ലേ ചെയ്താൽ തകർച്ചയാണ്, തളർച്ചയാണ്, നാശമാണ്. അതാണ് പലിശ ഇടപാട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉപദേശം. അതിലൊന്ന് അൽ ഗുലൂൽ, അൽ ഖാലിയതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. പിന്നെ പറഞ്ഞത് വ അക്ലു റിബ, ആക്കുലു റിബ യഖൂമു യൗമൽ ഖിയാമതി മജ്നൂനൻ യതഖബ്ബത്ത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ട് കുറ്റങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ രണ്ടും അള്ളാഹു പൊറുക്കൂല എന്ന രീതിയിലാണ് വിശേഷണം. ഒന്ന് ഗുലൂലാണ്. ഗുലൂൽ എന്ന് പറഞ്ഞാൽ ചതിച്ചെടുക്കൽ, പറ്റിച്ചെടുക്കൽ, വിശിഷ്യ യുദ്ധാർജിത സ്വത്തൊക്കെ കവർന്നെടുക്കുന്ന വിഷയം ഗുലൂൽ. ചതിച്ചെടുത്തവൻ ചതിച്ചെടുത്ത മുതലുമായിട്ട് അന്ത്യനാളിൽ വരും എന്നാണ്. ചതിച്ചെടുത്ത മുതലുമായിട്ട് അന്ത്യനാളിൽ വരുമെന്നാണ്. പിന്നെ അക്കിലു രീപ പലിശ തിന്നലാണ്. എന്താണ് നബിസ്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത്? ആക്കിലു രീപ പലിശ തിന്നവൻ യഖുമു യൗമൽ ഖിയാമത്തി മജ്നൂനൻ യതഖബ്ബത്ത് എന്നാണ്. മജ്നൂനൻ യതഖബ്ബത്ത്, നേരാവിധം നടക്കാൻ കഴിയാതെ, നടക്കുമ്പോൾ ഉലഞ്ഞാടി വീഴാൻ പോകുന്ന ഭ്രാന്തനായി എന്നാണ് അള്ളാഹു നമ്മളെ കട്ടൻ ഔദുബില്ല, ഭ്രാന്തനായിട്ട് അന്ത്യനാളിൽ ഉയർത്തെ നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെയാണ് റസൂലുള്ള ഈ ആയത്ത് ഓതിയതെന്നാണ്. അല്ലദീന യഖുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ് എന്ന് സൂറത്തുൽ ബഖറയിൽ ആയത്ത് ഓതുകയുണ്ടായത് എന്നാണ്. പലിശയെ വളരെ ഹീനമായിട്ട് താരതമ്യം നടത്തി, അത് ഹീനമായുള്ള ചിത്രീകരണം നടത്തി, അതിൻ്റെ പാപം കൊടിയതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച കുറ്റവാളിയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അത് പറയപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയിട്ടു ആളുകൾക്ക് നിസ്സംഗതയും നിസ്സാരവൽക്കരണമാണ് ഈ പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയത്തിൽ. അള്ളാഹു കാക്കട്ടെ. വ്യഭിചാരത്തെ കടുത്ത നിലക്ക് വിധിക്കും, അത് വിധിക്കേണ്ടത് തന്നെയാണ്. വ്യഭിചാരം കൊടിയ കുറ്റവും വലിയ പാപവും ഹീനവുമാണ്. പിന്നെ ഹുക്കാന ഫാഹിഷത്തിന് വസാ അസബീല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിരിക്കെ നിസ്സാരമൊന്നുമല്ല, വ്യഭിചാരം കൊടിയ പാപം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കടുത്ത് പറഞ്ഞ പലിശയുടെ വിഷയത്തിൽ പലപ്പോഴും ആളുകളുടെ ഒരു വിചാരവും വിശ്വാസവും എന്താണ്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, അമ്മർ റജുലുൽ ലദി അതൈതഹു യസ്ബഹു ഫിൻ നഹർ വയുൽഖമുൽ ഹജർ വഹുവ ആഖിലുർ റിബ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അമ്മർ റജുലുൽ ലദി അതൈതഹു യസ്ബഹു ഫിൻ നഹർ, ഒരു നദിയിൽ നീന്തുന്ന ഒരാളുടെ അടുക്കലേക്ക് താങ്കൾ ചെന്നില്ലേ, നദിയിൽ നീന്തുന്ന ഒരാൾ, അയാളുടെ അടുക്കലേക്ക് താങ്കൾ ചെന്നില്ലേ, വയുൽഖമുർ ഹജർ, ആ നദിയിൽ നീന്തുന്ന ആൾക്ക് യുൽഖമുൽ ഹജർ എന്നാണ്, അയാളുടെ തൊള്ളയിലേക്ക് കല്ല് തിരികെ കൊടുക്കുകയാണ്. തൊള്ളയിലേക്ക് കല്ല് തിരികെ കൊടുക്കണം. എങ്ങനെ തിരികണത്? കല്ല് അയാളിലേക്ക് എറിഞ്ഞിട്ടാണ് തിരികണത്. ആരാ ആള്? ആക്കിലു രീപ, അത് പലിശ തിന്നുന്ന മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. എവിടെ ഈ വിഷയം? ഇത് മരിച്ചതിന് ശേഷം ബർസഖിൽ, ഖബറിൽ പലിശ തിന്നിരുന്ന മനുഷ്യന്മാർക്കുള്ള ആദാബിനെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഫൈദാ റജുലൻ സാബിഉൻ യസ്ബഹു ഫിൻ നഹരി മിനദ്ദം എന്നാണ്. ഒരു വ്യക്തി ഒരു നദിയിൽ നീന്തുന്നു, സാബിഉൻ യസ്ബഹു ഫിൻ നഹർ, അത് മിനദ്ദം, നദി എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന നദിയല്ല, പിന്നെ രക്തം നിറഞ്ഞൊഴുകുന്ന നദിയാണ്. അള്ളാഹു നമ്മളെ കാക്കും, രക്തപ്പുഴയാണ്, അതിലാണ് ഒരാൾ നീന്തുന്നത്. ഫിഷത്തിഹി റജുലുൻ ആഖറു ഇൻദഹു അഹജാറും കസീറ, ആ നദിയുടെ കരയിൽ ഒരാളുണ്ട്, അയാളുടെ അടുക്കൽ കുറേ കല്ലുകളുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു രംഗം കണ്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. താങ്കൾ നദിയിൽ നീന്തുന്ന ഒരാളുടെ അടുക്കലേക്ക് ചെന്നില്ലേ,
അപ്പോൾ യുൽഖമുൽ ഹജർ, കല്ല് തൊള്ളയിൽ തിരികെ കൊടുക്കുന്ന ആൾ ആ നദി ഈ നദിയാണ്, നീന്തുന്ന ആൾ ഇയാളാണ്. ആ കിലൂർ രീബ, പലിശ തിന്നുന്നവൻ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അദാബൊക്കെ നമ്മളെ പഠിപ്പിച്ചത്, പറഞ്ഞു തന്നത്? ഇങ്ങനെയുള്ള ഹീനമായിട്ടുള്ളതായ അദാബിൻ്റെ ഈ വിശേഷണങ്ങൾ, വിഷയങ്ങൾ എന്തിനാണ് അറിയിച്ചു തന്നത്? നിഷിദ്ധങ്ങൾ പൊതുവിൽ കരുതണം. വിശിഷ്യ പലിശ പോലത്തെ നിഷിദ്ധങ്ങൾ, അള്ളാഹുവിൻ്റെ വസീയത്ത്, ലാ തഅ്കുലു റീബ, നിങ്ങൾ തിന്നു പോകരുത് എന്ന് പറഞ്ഞില്ലേ? പക്ഷെ പലപ്പോഴും ആളുകൾ അള്ളാഹുൽ മുസ്താൻ, ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് വരെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആശ്രയിക്കുമെന്നുള്ളതാണ്. നിർബന്ധ സാഹചര്യങ്ങളും അനിവാര്യതകളും ഒക്കെ, അതിൻ്റെ ആ നിർബന്ധ സാഹചര്യത്തിന് അനിവാര്യതയ്ക്ക് അനുസരിച്ച് ഒരുപാട് ചില പണ്ഡിതന്മാരുടെ ഫത്വകളും വിഷയങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശിഷ്യ ഉള്ള കൊടുപ്പുകൾ, അതേപോലെ തന്നെ വാങ്ങലുകൾ, കൊടുക്കലുകൾ, ഇടപാടുകൾ, ഇതൊക്കെ ഒരു ഇസ്ലാമിക സാഹചര്യത്തിലും പരിപ്രേക്ഷ്യത്തിലും നടത്താൻ കഴിയാത്ത സന്ദർഭങ്ങളിലും നാടുകളിലുമൊക്കെ അനിവാര്യതകൾ, നിർബന്ധങ്ങൾ, അതെത്ര അളവിൽ എത്രമാത്രം എന്നതൊക്കെ നോക്കി ചില ഫത്വകൾ വായിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ലാവിശായി, ദുർവ്യയത്തിന് വേണ്ടി, പെരുമക്ക്, പൊങ്ങച്ചത്തിന് വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങനെ നിഷിദ്ധങ്ങൾ കൊണ്ട് തങ്ങൾ വ്യവഹാരങ്ങളിലും ഇടപാടുകളിലും തുടരുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു വിഷയം. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. ഔദു ബില്ലാ. പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ, സ്വത്തിൻ്റെ വിഷയം തന്നെ എന്താ, അള്ളാഹു സുബ്ഹാന തആല മാൽ എന്നാണല്ലോ പറഞ്ഞത്. നിസ്ലാസന മതങ്ങളും മാൽ എന്നാണല്ലോ പറഞ്ഞത്. അറബി ഭാഷയിലും മാൽ എന്നാണ് സ്വത്തിന്. മനസ്സിൻ്റെ ഒരു പിന്നെ ചായ്വ് എപ്പോഴും സ്വത്തിൻ്റെ വിഷയത്തിൽ. അത് കാരണത്താൽ തന്നെ പലവിധ വ്യതിചലനങ്ങളും അതേപോലെ തന്നെ സ്ഖലിതങ്ങളും സമ്പത്തിൻ്റെ വിഷയത്തിൽ ആളുകൾക്ക് വരുന്ന ഒരു ദുരവസ്ഥയാണ്. അതല്ല പണ്ട് കവിയും പറഞ്ഞത്, വാലജി ദിർഹമിൻ ഹുഗയ്യഹു വറാ എന്ന് പറയുന്നത്, ആളെ ലാ യഗുറൻ കമിനൽ മർഇ ഖമീസൻ റഫഅ ഔ ഇസാറൻ ഫൗക കഅബി സാഖി മിൻഹു റഫഅ ഔ ജബീനൻ ലാ ഹഫീഹി ആസറു ഖദ ഖാലഅ വാലജി ദിർഹമിൻ ഹുഗയ്യഹു വറാ എന്ന് പറയുന്നത്. എപ്പോഴും ആളുകളെ കാശുമായിട്ട് മുട്ടിച്ചു നോക്കണം. അപ്പോളാണ് അയാൾ ഭക്തനാണോ അതല്ല കപടനാണോ എന്നുള്ളത് വേർതിരിച്ചറിയുക എന്ന് പറഞ്ഞില്ലേ. അതൊരു കൃത്യമായൊരു വലിയ ഒരു മാനദണ്ഡം തന്നെയാണ്. പലപ്പോഴും പരാജിതമാകുന്ന ഒരവസ്ഥയുമാണ്. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. അതുപോലെ പിന്നെ സ്വത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു വിശാല മനസ്കതയും സൂക്ഷ്മതയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഖനിയുന്ന ഒരാദരവ് തന്നെയാണ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു അനുഗ്രഹവുമാണ്. ഞാൻ ഓർക്കുന്നത് ചരിത്രം, ഞാനതുകൂടി പറഞ്ഞ് നിർത്താം ഇൻഷാല്ലാഹ്. ഹുസൈൻ ഇബ്നു മുഹമ്മദ് അൽ മുഹല്ലബി എന്ന് പറഞ്ഞിട്ടൊരു വസീറുണ്ട്, ഒരു മന്ത്രി, അബു മുഹമ്മദ് അൽ മുഹല്ലബി എന്നാണ് പറയുക. അദ്ദേഹം അറിയപ്പെട്ടൊരു മന്ത്രിയാണ് ഇസ്ലാമിക ഖിലാഫത്തിൽ. മന്ത്രി വസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാരികത്തെ വസീറല്ല, അന്നത്തെ വസീർ എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം വസീറാണ്. ഇന്നാണ് വസീർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, പിന്നെ ആഭ്യന്തരമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ തന്നെ പല വകുപ്പുകളല്ലേ ഇന്ന്, പല വിസാറകളാണ്. അന്നങ്ങനെയല്ല, രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വസീർ അല്ലേ, മന്ത്രിയാണ്, എല്ലാ മന്ത്രിയിലായിരിക്കും. അപ്പോൾ വസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല. ഈ അബു മുഹമ്മദ് അൽ മുഹല്ലബി അദ്ദേഹം പിൽക്കാലത്ത് വസീറായി. പക്ഷെ ആദ്യകാലത്ത് അദ്ദേഹം ഒരു ദരിദ്രനാരായണനായിരുന്നു. ദരിദ്രനാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പശിയടക്കാൻ ഒരു ദിർഹമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ദരിദ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അദ്ദേഹം ഒരു യാത്രയിലാണ്, ഒരു ദിർഹമില്ല അദ്ദേഹത്തിനാണെങ്കിൽ വല്ലതും കഴിക്കാൻ, പ്രത്യേകിച്ച് മാംസം കഴിക്കാനുള്ള പൂതി. അതിന് വകുപ്പ് കാണാനായിട്ട് അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയിൽ വിശദമായിട്ട് കുറച്ചുള്ളൊരു കവിതയാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, അലാ മൗതു യുബാഉ ഫഅഷ്തരീഹി ഫഹാദൽ ഐഷ മാലാ ഖൈറ ഫീഹി, അങ്ങനെ കവിത. അലാ മൗതു യുബാഉ ഫഅഷ്തരീഹി, മരണം വിൽക്കപ്പെടാനുണ്ടോ ഞാനത് വാങ്ങാൻ, മരണം വിൽക്കപ്പെടാനുണ്ടെങ്കിൽ ഫഅഷ്തരീഹി, ഞാനത് വാങ്ങാൻ റെഡിയാണ്. ഫഹാദൽ ഐഷ മാലാ ഖൈറ ഫീഹി, കാരണം ഈ ജീവിതം ഇതിലൊരു ഖൈറും ഇല്ല. എന്താ ഒരു ഖൈറും ഇല്ല? കാരണം ഇതൊന്നുമില്ല. ഒരു ദിർഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങി തിന്നതിന്, പക്ഷെ അതുപോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ കവിതയിൽ, അലാ മൗതു യുബാഉ ഫഅഷ്തരീഹി ഫഹാദൽ ഐഷ മാലാ ഖൈറ ഫീഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുപ്പർ ഇങ്ങനെ ആ കവിതയിൽ നല്ല സുന്ദരമായ വിഷയ വരികളാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരാൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്, ഓ മരണം വിൽക്കാനുണ്ടെങ്കിൽ അത് വാങ്ങാൻ ഞാൻ റെഡിയാണ്, പറഞ്ഞാൽ ഞാൻ മരിക്കുകയാണ് അർത്ഥത്തിലാണ്, എനിക്ക് മരണമാണ് പൂതി എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അപ്പോൾ ഏതോ ഒരു വ്യക്തി എന്ത് ചെയ്ത്, ഒരു ദിർഹം എടുത്തിട്ട് എന്ത് ചെയ്ത്, അതിന് മാംസം വാങ്ങി അത് പാകം ചെയ്തിട്ട് തീറ്റിച്ചെന്നാണ്. ആരെ? ഈ അബു മുഹമ്മദ് അൽ മുഹല്ലബിയെ തീറ്റിച്ചെന്നാണ്. ഭക്ഷണം തീറ്റി കാലം കുറേ കഴിഞ്ഞ്, കഥാകാരന്മാരൊക്കെ പറയും പോലെ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു. അറിയില്ലേ, ഈ അബു മുഹമ്മദ് അൽ മുഹല്ലബി ഹുസൈൻ ഇബ്നു മുഹമ്മദ് അൽ
അദ്ദേഹം പിന്നീട് മന്ത്രിയായി മാറി. ഈ പട്ടിണിയും പരിവട്ടമൊക്കെ അദ്ദേഹത്തിന് വഴിമാറി അദ്ദേഹം നാളത്തെ മന്ത്രിയായി. അൽ വസീർ അബു മുഹമ്മദായി. അന്നത്തെ കാലത്ത് ഒരു വസീറാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ വസീർമാരെ പോലെയല്ല. പിന്നെ അന്ന് രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമുള്ള വസീറായി മാറിയെന്നാണ്. അങ്ങനെ അദ്ദേഹം വസീറായിട്ട് വലിയ ശുജായിയായി വാഴുന്ന കാലം. എന്താ സംഭവിച്ചേ, പണ്ട് ഒരു ദിർഹം കൊടുത്തിട്ട് ഇറച്ചി പാകം ചെയ്ത് കൊടുത്തില്ലേ, അയാൾ ഈ വസീറിൻ്റെ പണ്ടത്തെ അവസ്ഥയിലേക്കായി. ഒരു ഗതിയും വ്യതിയില്ലാതെ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ, ഒന്നും കഴിക്കാനില്ലാതെ ഒരവസ്ഥ വന്ന്. അപ്പം അദ്ദേഹം കേൾക്കുകയാണ്, ഇങ്ങനെ പണ്ട് ദിർഹമിന് ഇറച്ചി വാങ്ങി കൊടുത്ത ആളുണ്ടല്ലോ, അയാളിപ്പോഴത്തെ വസീറാണ്. അപ്പോൾ എന്ത് ചെയ്തി ആ സാധു, വേഗം ഈ വസീറിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന്. ഓടിച്ചെന്ന് ഉടനെ അങ്ങോട്ട് കയറ്റൊന്നുമില്ല. കാരണം എന്താ, വസീറിന് കുറേ ഹാജിബുകൾ, ഹാജിബ് പറഞ്ഞാൽ പാറാവുകാരുണ്ടാവും. ആ പാറാവുകാരൊക്കെ കനിഞ്ഞിട്ടേ അങ്ങോട്ട് ഉള്ളിൽ കയറ്റുള്ളൂ. അതന്നെ വളരെ പ്രയാസമാണ്. പക്ഷേ ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആവശ്യക്കാരനാണ്, ദരിദ്രനാണ്, എനിക്ക് എന്തെങ്കിലും തരാൻ പറയണം എന്ന് നിങ്ങൾ വസീറിനോടൊന്ന് അഭ്യർത്ഥിക്കണം. ഹാജിബ് പോയി പണിയൊക്കെ പറഞ്ഞ്. ഹാജിബ് പറഞ്ഞ് ഒരു നിർവാഹമല്ല, പറ്റൂല എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാനൊരു എഴുത്ത് തരാം, ഈ എഴുത്ത് നിങ്ങളവിടെ എത്തിച്ചാൽ മതി, എഴുത്ത് നിങ്ങളൊന്ന് വസീറിന് എത്തിച്ചാൽ മതി. അപ്പോൾ ഓക്കെ എന്നാണ്. അപ്പോൾ എഴുതി എന്താ എഴുതിയത്, എഴുതിയത് ചില കവിതകളാണ്. അതിൽ അതദ്കുറു ഖൗലക ഫീ ദീഖി ഐശിൻ, അതദ്കുറു ഖൗലക ഫീ ദീഖി ഐശിൻ അലാ മൗതു യുബാഉ ഫാശരിഹി എന്ന് പറഞ്ഞാണ് മുമ്പ് എഴുതിയത്. താങ്കൾ ഓർക്കുന്നുണ്ടോ താങ്കളുടെ ജീവിത ഞെരുക്കത്തിൽ താങ്കൾ പറഞ്ഞ വാക്ക്? എന്താ വാക്ക്? അലാ മൗതു യുബാഉ ഫാശരിഹി, മരണം വിൽക്കപ്പെടാനുണ്ടോ ഞാനത് വിലക്ക് വാങ്ങുമെന്ന് താങ്കൾ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഒരു കവിതകൾ എഴുതിയത്. ഈ കത്തൊന്ന് അവിടെ എത്തിച്ചാൽ മതിയെന്നാണ്. ഹാജിബ് എന്ത് ചെയ്തു, ഈ കത്തുകൊണ്ടായിട്ട് അബു മുഹമ്മദ് അൽ മുഹല്ലബയ്ക്ക് എഴുതിയാണ് കൊടുത്തു എന്നാണ്. അദ്ദേഹം അത് വായിച്ച് വായിച്ചപ്പോത്തിന് മുപ്പരക്ക് അറിയാലോ, മുപ്പര വരിയല്ലേ, അലാ മൗതു യുബാഉ ഫാശരിഹി. അത് വായിച്ച ഉടനെ തന്നെ മൂപ്പരെന്ത് ചെയ്ത് ആ കത്ത്, അതായത് പിന്നെ ഏടിലാണ്, ആ ഏടിൻ്റെ അപ്പുറത്ത് മസലുല്ലദീന യുൻഫിഖൂൻ അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ എന്നുള്ള ആയത്താണ്ട് എഴുതി. അതിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ട് 700,000 ദിർഹം, 700 ദിർഹം, എന്തായാലും ആ ഒരു ദീനാറിന് പകരം 700,000 ദിർഹം എന്ത് ചെയ്തു എന്നാണ് കൊടുത്തയച്ചു എന്നാണ്. ആർക്ക്? വസീർ, മന്ത്രി, ഈ പിന്നെ തന്നെ പണ്ട് ദിർഹം കൊണ്ട് സഹായിച്ച ഈ വ്യക്തിക്ക് എന്നാണ്. സഹായിച്ചെന്ന് മാത്രമല്ല, ആ കത്തിൻ്റെ അപ്പുറത്ത് എഴുതി ഞാൻ പറഞ്ഞില്ലേ, ഈ കവിത ഉള്ള അത് അതദ്കുറു ഖൗലക ഫീ ദീഖി ഐശിൻ അലാ മൗതു യുബാഉ ഫാശരിഹി എന്ന് പറഞ്ഞിട്ടുള്ള ആ കത്തിൻ്റെ അപ്പുറത്ത് ഈ ആയത്ത് എഴുതിയതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ആ സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സദഖയുടെ മഹത്വം, അതിൻ്റെ പോഷിപ്പ് അറിയിക്കുന്ന ഈ ആയത്ത് എഴുതിയിട്ട് എന്ത് ചെയ്തു എന്നാണ്, ഈ ദീന ദിർഹമുകളും കൊടുത്തിട്ട് അതിനോട് പ്രതികരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്ന ചരിത്രം. അയാൾ വസീർ അബു മുഹമ്മദ് അൽ മുഹല്ലബിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ശിക്ഷയാണത്. ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, സമ്പത്തിൻ്റെ വിഷയത്തിൽ ഇത്തരം ഔദാര്യ മനസ്ഥിതിയും അതേപോലെ തന്നെ വിശാലതയും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും, പക്ഷേ വിരളമായിട്ട്. പക്ഷേ പലപ്പോഴും സമ്പത്തിൻ്റെ വിഷയത്തിൽ ഇടുസാകുന്ന അല്ലെങ്കിൽ പരാജിതമാകുന്ന, വ്യതിചലിക്കുന്ന ദുരവസ്ഥയാണ് പല സന്ദർഭങ്ങളിലും പലപ്പോഴും ആളുകൾക്കുണ്ടാകുക എന്നുള്ളതാണ്. കരുതേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ കൊള്ളുമ്പോൾ മിൻ ഐന ഇക്തസബ്തഹു വഫീമ അൻഫഖ്തഹു എന്ന ചോദ്യം, സ്വത്തിൻ്റെ വിഷയത്തിൽ രണ്ട് ചോദ്യങ്ങൾ, അത് നമ്മളെ അവിടെ കാത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മളുടെ അറിവിനെക്കുറിച്ച് ചോദിക്കും, അൻ ഇൽമിഹി മാദാ അമിൽത ബിഹി, ഇൽമുകൊണ്ട് എന്ത് ചെയ്തു എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഐഷിനെ കുറിച്ച് ചോദിക്കും, ജീവിതത്തെക്കുറിച്ച്, ഫീമ അഫ്നൈതഹു, ഏത് മാർഗേണ ജീവിതം ചെലവഴിച്ചു തുളച്ചു എന്ന്. അതേപോലെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. ആ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ രണ്ട് ചോദ്യമാണ്, മീൻ ഐന ഇക്തസബ്തഹു വഫീമ അൻഫഖ്തഹു എന്നാണ്. എവിടെ നിന്ന് കൊണ്ടു, എവിടെ കൊടുത്തു, രണ്ട് ചോദ്യമാണ്. ഹലാലായ മാർഗത്തിൽ കൊണ്ടില്ല എങ്കിൽ, ഹലാലായ മാർഗത്തിൽ കൊടുത്തില്ല എങ്കിൽ, കൊണ്ടതിനും കൊടുത്തതിനും രണ്ട് നിലക്കുള്ള ഉത്തരങ്ങൾ പറയേണ്ട ഒരു പരലോക കോടതി വിചാരണയുടെ വേദി അതാണ് നമുക്കൊക്കെ അനിവാര്യമായിട്ടും ഉള്ളത് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പാദിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം.
എന്നുള്ളതാണ് ഇവിടെ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുർ ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു അവൻ ഹലാലാക്കിയതിൽ നമുക്ക് തൃപ്തി കനിയുമാറാവട്ടെ. ഹറാമിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പൊറുതിമുട്ട് വന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ ചിലർ, സഹോദരിമാരിൽ ചിലർ രോഗം കൊണ്ട് വലയുന്ന ദുരവസ്ഥയിലാണ്. അള്ളാഹുവെ, അവരുടെ പരീക്ഷണങ്ങളെ നീ അവരെ തൊട്ട് ഉയർത്തണമേ. നിൻ്റെ അഫുവും ആഫിയത്തും അവർക്ക് നീ കനിയണമേ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അവർക്ക് നീ ഏറ്റിയേറ്റി നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം നീ പൊറുക്കണമേ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ നിൻ്റെ വിശാലമായൊരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കണമേ. അള്ളാഹുവേ, ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ ഞങ്ങളെ എല്ലാവരെയും നീ തുണക്കണമേ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لبلاد الحرمين الشريفين يمنها وأمنها ورجال أمنها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها ثغور حدودها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله Guidance TV Islamic Da'wa YouTube Channel മത ധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ദമാം ഐ ടി വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്